അൽത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ വാത്സല്യം നിറഞ്ഞവരെ, കുന്നുംപുറത്ത് സ്റ്റീഫൻ്റെ ആത്മശാന്തിക്കായിട്ട് ബലിയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജന്മദിനത്തിൽ പുളിക്കൽ അൽഫോൻസ ജോൺസൺ, അന്തിക്കാട് ഫെലിൻ മരിയ സുനിൽ എന്നിവരുടെ നിയോഗങ്ങൾക്കായും നമ്മൾ ഈ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനത്തിൽ ഈശോ തൻ്റെ പിതാവിനെ സ്തുതിക്കുന്നു. അതിൻ്റെ കാരണം പിതാവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രീതി കണ്ടുകൊണ്ടാണ്. ഇക്കാര്യങ്ങളെല്ലാം വിജ്ഞാനികളിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, പിതാവ് ആരാണെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്, കാണിച്ചു കൊടുക്കുന്നത് ശിശു സഹജമായ നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കുന്നവർക്കാണ്. ഈശോയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. ഒരു പിതാവിനോട് മക്കൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് ഈശോ അതിലൂടെ നമുക്ക് പകർന്നു നൽകി. ഒരു പിതാവിൻ്റെ മുൻപിൽ മക്കൾ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മുൻപിലും സുതാര്യവും നിഷ്കളങ്കവും സംശുദ്ധവുമായ ജീവിതം നമ്മൾ നയിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു ജീവിതം രണ്ടുപേരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവത്തെയാണെങ്കിൽ ദൈവം നിന്നോടൊത്ത് വസിക്കും എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വചനം പാലിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവനെ ഞാൻ സ്നേഹിക്കും, എൻ്റെ പിതാവും സ്നേഹിക്കും. ആയതിനാൽ നമ്മുടെ ജീവിതം പിതാവിൻ്റെ മുൻപിൽ ഒരു തുറന്ന പുസ്തകം പോലെ നിഷ്കളങ്കമായ ശിശു സഹജമായ നൈർമല്യത്തോടുകൂടെ എന്നും ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ കുർബാന ഏറ്റവും സ്നേഹത്തോടും ഭക്തിയോടും കൂടെ നമുക്കർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിനു നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖാമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയേടമേ കർത്താവേ കനിയേടമേ ക്രിസ്തുവേ കനിയേടമേ ക്രിസ്തുവേ കനിയേടമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്നു ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങയെ കൂടാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: എൻ്റെ കോപത്തിൻ്റെ ദണ്ഡും രോഷത്തിൻ്റെ വടിയുമായ അസീറിയ, അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവൻ്റെ ഉദ്ദേശം അതല്ല, അവൻ്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനങ്ങളെ വിച്ഛേദിച്ചു കളയാനാണ് അവൻ്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്. കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു. ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്നവനെ ഞാൻ കാളക്കൂറ്റൻ്റെ കരുത്തോടെ താഴെ ഇറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നെന്ന പോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായ് തുറന്ന് ചെലക്കാനോ ഒന്നുമുണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ഡ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയുമാണ് അത്. കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയക്കും. അവൻ്റെ കരുത്തിനിടയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹശക്തി ജ്വലിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവെ, അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു, അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും വിദേശിയെയും വധിക്കുന്നു, അനാഥരെ കൊന്നുകളയുന്നു. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് കാണുന്നില്ല, യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു. പടുവിഡ്ഡികളെ അറിഞ്ഞുകൊള്ളുവിൻ, ബോഷരെ, നിങ്ങൾക്ക് എന്ന് വിവേകം വരും. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ അറിവ് പകരുന്നവന് അറിവില്ലെന്നോ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തൻ്റെ അവകാശം ഉപേക്ഷിക്കുകയുമില്ല. വിധികൾ വീണ്ടും നീതിപൂർവകമാകും. പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല.
Hallelujah, Hallelujah, Hallelujah. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. Hallelujah, Hallelujah, Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. കാരുണ്യക്കടലാം നാഥ കാണിക്ക വച്ചിടുന്നു, പാപികളാം ഞങ്ങളെ നിൻ തിരുസന്നിധിയിൽ. കാരുണ്യക്കടലാം നാഥ കാണിക്ക വച്ചിടുന്നു, പാപികളാം ഞങ്ങളെ നിൻ തിരുസന്നിധിയിൽ. അന്നു നീ വെള്ളം വീഞ്ഞാക്കി മാറ്റി, അന്ധരെ സന്തുഷ്ടരാക്കി. അന്നു നീ വെള്ളം വീഞ്ഞാക്കി മാറ്റി, അന്ധരെ സന്തുഷ്ടരാക്കി. ഇന്നെൻ ഹൃദയത്തിൽ അന്ധത നീക്കി, സന്തതം നിൻ രാജ്യം ചേർത്തിടണേ. കാരുണ്യക്കടലാം നാഥ കാണിക്ക വച്ചിടുന്നു, പാപികളാം ഞങ്ങളെ നിൻ തിരുസന്നിധിയിൽ. പേജ് 18. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്കെപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്കു നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹി വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്നോ വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയേർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ പിതാവും ദൈവവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. പേജ് 56. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്കു തരണമേ. ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നു ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്നു ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്തെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
പ്രാർത്ഥന കേട്ടരുളി നമീൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്ന് വാഴാനെത്തും നേരം. മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവായെൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ, ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യ ജീവൻ നൽകും അപ്പമാകുമ്പോ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോ ദിവ്യ ജീവൻ നൽകും അപ്പമാകുമ്പോ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയതേറ്റുവാങ്ങിടാ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ, നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ അങ്ങേ വചനത്തിൻ്റെയും സ്വർഗീയ കൂദാശയുടെയും ഭോജനത്താൽ അങ്ങേ വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രൻ്റെ മഹനീയ ദാനങ്ങളാൽ മുന്നേറാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവനിൽ നിത്യമായി പങ്കുചേരാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളീനമീൻ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി. നിത്യവിശുദ്ധയാം കന്യാ മറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാ മറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.